എടാ നിന്റെ ട്രെയിൻ ഇന്നെങ്ങാനും വരുവോടേ? ഇന്നെങ്ങാനും വരുവോ? മേടേ കട ഓട്ട 2:57 അറൈവൽ ടൈമായി. ഇപ്പൊ വരും 2:57:37. ഓ വന്നാ മതി. അതെ ഇതൊക്കെ ഒന്നൊന്നര പട്ടികളാട്ടോ. ആ പട്ടിയുടെ വലിപ്പം നോക്കി, 3 എണ്ണത്തിന്റെ. ട്രെയിൻ ഇപ്പൊ എവിടെ എത്തിയെന്ന് അഭി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേതാണ് ആപ്പ്? വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞ ആപ്പിനകത്ത് ട്രെയിൻ നമ്പർ അടിച്ചു കൊടുത്താൽ നമുക്ക് ട്രെയിൻ എവിടെ എത്തി എന്ന് അറിയാൻ പറ്റും അല്ലേ? സ്പോട്ട് ട്രെയിൻ ഉണ്ട്, ലൈവ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഞങ്ങള് പോകാനുള്ള ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഏതാണ് ലോക്കോ? WDP4D എന്ന് പറഞ്ഞ ലോക്കോയാണ്. തകർത്ത് ഡീസലല്ലേ ഇവിടെ? സബർമതി എന്ന് പറഞ്ഞാല്? ആ അടിപൊളി, കൊള്ളാം. ചിഹ്നം വിളിച്ച് ചിരിച്ച് കാണിച്ച് ജനറലൊന്നും തിരക്കൊന്നും ഇല്ലല്ലോ. ആ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ആളുണ്ട്. കൊറേ ജനറൽ ഉണ്ടല്ലോ ഇതിനകത്ത്. 4 എണ്ണം ഉണ്ട്. ചേട്ടന് ധൃതി, പെട്ടെന്ന് ചാടി ഇറങ്ങണം. ആ അതേ A1, നമ്മുടെ A1 അല്ലേ? യെസ് A1, നമ്മുടെ കോച്ച് എത്തിയിരിക്കുകയാണ്. A1 എടാ, ഇത് വെസ്റ്റേൺ റെയിൽവേയുടെ ആണോ? അതെ, വെസ്റ്റേൺ റെയിൽവേയുടെ കോച്ച് നമ്മുടെ അല്ല അല്ലേ? ഓക്കെ, നിർത്തു. ഇത് BE1 BE1 എന്തോന്നറിയില്ല, അതുകൊണ്ട് BA1 നമ്മുടെ. ആ പോവാ. ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഒരു ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്താൻ പറഞ്ഞ അവിടെ നിർത്തണ്ടേ? അനുസരണൊക്കെ ആണ്, എന്ത് വേണേ ഇത്? A1 നിർത്തു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്താതെ കണ്ട ദൂരെ മാറ്റി. 31 മുതൽ 36 വരെ 1997 നിർമ്മിച്ച കോച്ചാണെന്നാണ് അഭി പറയുന്നത്. പഴയ കോച്ചാണ്, എന്തായാലും കേറാം. ഇതാണോ? വെരി ഗുഡ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സീറ്റ്. 31, 32, 33, 34 അബിക്ക് സൈഡ് സീറ്റ് ഇതുണ്ട് ഇവിടെ. ഇവിടെ എന്താ അവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇപ്പഴേ കയറിയിരുന്നോ? ഇല്ല, താഴെ ഇരുന്നോ സൈഡ് സീറ്റ്? നീ അവിടെ ഇരുന്ന് റെയിൽ ഫാനിങ് നടത്തിയാ മതി, ഒറ്റയ്ക്ക് ഇരുന്ന് റെയിൽ ഫാനിങ് നടത്തിയാ മതി. അതെ, ഞങ്ങൾ ഇവിടെ കർട്ടൻ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നീ അകത്തിരുന്ന് റെയിൽ ഫാനിങ് നടത്തിയാ മതി. ഐസ്ക്രീം ഒക്കെ ഉണ്ട് കണ്ട ഇവിടെ. അതെ, തലേണ പിന്നെ ബ്ലാങ്കറ്റ് പുതപ്പ് സമ്മാളം വെച്ചിട്ടുണ്ട്. പില്ലോ കവറൊന്നൊക്കെ യൂസ്ഡ് ആണെന്ന് ഇത് കണ്ടിട്ട് ആയിരിക്കും, ആർക്കറിയാം. പിന്നെ ഇവിടെ ഇരിപ്പുണ്ട് 2 എണ്ണം. ഓക്കെ, നൈസ്. വിട്ടാ, നീ എന്താ അവിടെ പോയിരിക്കുന്നേ? ഏ, പിന്നെ നീ ഇവിടെ ഇരുന്നതോ? ഏ, ഇനി ഇവിടെ വന്നാൽ സ്ഥലം കൊടുക്കരുത്, സീറ്റ് കൊടുക്കരുത്. ഇപ്പുറത്തെ ട്രെയിൻ വരുമ്പോ ഞങ്ങൾ, നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ഇവിടെ ഇരുത്തൂല കേട്ടോ. നോ എൻട്രി. അമ്മ കർട്ടൻ കൂട്ടിട്ടേക്ക്, അമ്മ അവനവിടെ ഇരുന്നോട്ടെ. ഒറ്റയ്ക്ക് കർട്ടൻ ഇട്ടേക്ക് അവനൊറ്റയ്ക്ക് ഇരുന്നോട്ടെ അവിടെ. തിന്നാൻ വല്ലതും കിട്ടുമോ? എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ? ഇന്ന് പട്ടിണിയാണ്, ഇവനെല്ലാത്തിനും ഇവൻ ഒരുത്തം കാരണമാണ്. നീ ഒരുത്തം കാരണമാണ്.
ഞങ്ങള് കേറിയ ട്രെയിനില് പാൻട്രി കാർ ഇല്ല. പാൻട്രി കാർ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഇന്ത്യൻ റെയിൽവേടെ ആരും കൊണ്ട് തരില്ല, ഇനി പുറത്തുനിന്നുള്ള വല്ല പ്രൈവറ്റ് സ്ട്രീറ്റ് വെൻഡേഴ്സ് വന്നാൽ മാത്രമേ ഉള്ളൂ എന്ന് ടി ടി പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴത്തേക്കും നിർത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞു. ഭാവനഗർ കൊച്ചുവേളി ട്രെയിനിൽ പാൻട്രി കാർ ഇല്ല. രാജധാനിയിൽ നമ്മളിരുന്ന് തിന്ന് മുടിപ്പിച്ച ഓർമ്മ വരുന്നു. രാജധാനിയിൽ വെച്ച് എത്രല്ലോ അമ്മ, രാജധാനിയിൽ വെച്ച് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഓരോ സാധനം കൊണ്ട് തരും. കൊണ്ടുവരുമ്പോ കൊണ്ടുവരുമ്പോ തിന്നോ 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 എന്ന് പറഞ്ഞു ഇഷ്ടം പോലെ കൊണ്ടുതരും. എത്ര വേണേ കൊണ്ടുതരും. അവസാനം ടിപ്പ് വാങ്ങിക്കാൻ പറയും, അത് വേറെ കാര്യം. ടിപ്പ് വാങ്ങിയാതെ വാങ്ങിക്കും, ടിപ്പ് വാങ്ങിക്കാൻ ചോദിച്ചു വാങ്ങും. 100 രൂപ കൊടുത്താൽ 150 രൂപ വേണം എന്ന് പറയും. അങ്ങനത്തെ ആൾക്കാരാണ്. ഇടയ്ക്ക് എന്താ വല്ലതും വേണേ, വെള്ളം വേണേ വെള്ളം, ചായ വേണേ ചായ, ചോറ് വേണേ ചോറ്, എന്ത് വേണേ ചോദിച്ചാൽ ചോദിച്ചാൽ അന്നേരം കൊണ്ടുതരും. അതാണ് രാജധാനി. രാജധാനി മാത്രമല്ല ഒരുമാരിപ്പെട്ട എല്ലാ ട്രെയിനുകളിലും അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ടിപ്പ് കൊടുക്കുമ്പോൾ മാത്രം അവര് ഇങ്ങോട്ട് വന്ന് ചോദിക്കും. സൂറത്ത് എത്തിയിരിക്കുകയാണ്. സൂറത്ത് നമുക്ക് ചായ കിട്ടുമെന്ന് പോയി നോക്കാം. ചായ വാങ്ങാനായിട്ട് പുറത്തോട്ട് പോവുകയാണ്. വല്ലതും കിട്ടുമോടി? തുറക്ക് തുറക്ക്. ഇതെന്തോടെ ഗ്രില്ലോ ജയിലോ? ഏടാ ചുറ്റിക വെച്ചിരിക്കുന്നത് കണ്ടോ? നോക്കേ, കോവിഡ് വൺ സെറ്റ് എമർജൻസി ബ്രേക്കിംഗ് ചുറ്റിക. ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റ്. ടോയ്ലറ്റ് എങ്ങനെ നോക്കാം. ആ നാറ്റമൊന്നുമില്ല. ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റ്. ഫാനൊക്കെ ഉണ്ടോ? നിർത്തിയാ ഉണ്ടോ? അയ്യോ രക്ഷ കിട്ടു. ഞങ്ങളുടെ തൊട്ട് മുമ്പിലാണ് ജനറൽ കമ്പാർട്ട്മെന്റ്. അവിടെ കേറാനുള്ള തിരക്കാ. നോക്കി നിക്കണേ, ആ തിരക്ക് മാറണം. എന്നിട്ട് ഇറങ്ങാം. ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ കാണത്തില്ല കേട്ടോ. അകത്തേക്ക് ഒന്നും ഞാൻ തിരിപ്പുണ്ട്. ബാ ചായ വാങ്ങിക്കാം. ബാ ദോ കോഫി. ഒരു സമോസ വാങ്ങിച്ച് ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ പാൻട്രി ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണോ? പ്രത്യേകിച്ച് ഇങ്ങനെ ദീർഘദൂര യാത്രകൾ നടത്തുമ്പോഴേ, കാരണം വണ്ടി നിർത്തുമ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട്. ആണോ? നമ്മളെ എന്തെങ്കിലും ലാഭിക്കാൻ വേണ്ടിയാണോ? സമോസ ബോണ്ട പപ്സ് എന്തൊക്കെയോ വാങ്ങി. അത് ഫുൾ എ സി ആണ്. തേർഡ് എ സി മാത്രമേ ഉള്ളൂ അതിനകത്ത്. അയ്യോ വെള്ളമുള്ള നദി. കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ വെള്ളമുള്ള നദിയൊക്കെ ഭയങ്കര പ്രയാസമാണ് കിട്ടാനായിട്ട്. ഇത് ഏതാണെന്നറിയില്ല. ഇതൊരു നദി. ബാക്കിയൊന്ന് ഷൂട്ട് ചെയ്തില്ല, ഉറങ്ങിപ്പോയി. രാവിലെ ഇപ്പം എത്ര മണിയാണ്? 6:00. ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ട് ഞങ്ങളിപ്പം ഗോവയിലെ തിവിം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അവിടെ മുമ്പിൽ കിടക്കുന്നത് ഒരു കിടക്കൻ LHB കോച്ച്, ബ്രാൻഡ് ന്യൂ LHB കോച്ച്. നോക്കി അതിൻ്റെ സ്ലീപ്പർ കോച്ചുകൾ മാത്രമേ ഉള്ളൂ. അതല്ലോ മുമ്പിൽ AC ഉണ്ടായിരുന്നില്ലല്ലോ. നോക്കിയേ ഉള്ള പുതുവുത്തൻ വെട്ടിത്തിളങ്ങുന്ന LHB കോച്ച് നോക്കി. തകർത്തുകൊണ്ടാ ഇത് പുത്തനാട്ടോ. എങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നതേ ഉള്ളത് തോന്നുന്നല്ലേ. ഏ അതിന്റെ ആ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ നോക്കി. ഓ അത് ഷോക്കല്ലേ. തുകിടുക്കി നമുക്ക് തകർത്ത് തുറന്ന് തുറന്ന് കിടപ്പാണ്ടേ. അത് കയറി നോക്കായിരുന്നു. മര്യാദയ്ക്ക് അഹമ്മദാബാദിൽ നിന്ന് ഒരു 2500 രൂപ കൊടുത്ത് ഫ്ലൈറ്റിൽ കയറിയായിരുന്നെങ്കിൽ കൊച്ചി എത്തായിരുന്നു. 1 മണിക്കൂറുണ്ട് അല്ലെ, 1.5 മണിക്കൂറുണ്ട്. ഇത് രണ്ട് ലേറ്റായി. വീണ്ടും 1 മണിക്കൂർ ലേറ്റായിട്ട് ഇപ്പം ഇവിടെ തിവിമു കർമാലി. കർമാലി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയതേ ഉള്ളൂ. കയറിയിട്ട് ഇപ്പോൾ ഒരു ദിവസമായി. എല്ലാം നീ ഒരുത്തൻ കാരണമാണോ? നീ ഒരുത്തൻ കാരണമാണ്.
ഒരു പാസഞ്ചർ എതിർദിശയിലേക്ക് പോകാനായിട്ട് ക്രോസിംഗിന് വേണ്ടി പിടിച്ചിട്ടത് 15 മിനിറ്റാണ് ഈ ട്രെയിൻ. ദീർഘദൂര വണ്ടിയൊക്കെ പിടിച്ചിട്ടിട്ടാണ് പാസഞ്ചർ ഒക്കെ ക്രോസിംഗിന് വിടുന്നത്. ഇതാണ് ഇവിടെ മോശം മോശം. അവസാനം ഞങ്ങളെ ഇവിടെ 20 മിനിറ്റ് പിടിപ്പിച്ചിട്ട ആ വണ്ടി വരികയാണ്, സുഹൃത്തുക്കളെ വരികയാണ്. ഏതോ ഒരു പാസഞ്ചർ ആണ് കേട്ടോ, ഈ വണ്ടിക്ക് വേണ്ടിയാണ് ഞങ്ങളെ വണ്ടി 20 മിനിറ്റ് ഇവിടെ പിടിച്ചിട്ടത്. ഇത് കൊങ്കൺ റെയിൽവേയിലെ സ്ഥിരം കാഴ്ചയാണ് ഈ ഒരു സംഭവം. എന്റെ വരവ് കണ്ടോ, ലുക്കാല്ലേ. മടുക്കാവ് സാവന്തവാടി പാസഞ്ചർ, അതിനകത്താണ് ആരും ഇല്ലതാരും. സ്റ്റേഷനിൽ നിർത്തുമ്പോഴേ വല്ല തിന്നാൻ കിട്ടുള്ളൂ. 7:30 മടുക്കാവ് എത്തേണ്ട വണ്ടിയാണ്. ഇപ്പൊ വണ്ടി ലേറ്റ് ആയിട്ട് 1 മണിക്കൂർ ലേറ്റ് ആണ് ഇപ്പോഴും. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ കിട്ടിയ സാധനമാണ് ഇഡ്ഡലി വട, ഇഡ്ഡലി 2 ഇഡ്ഡലി 2 വട പിന്നെ ഉരുളക്കിഴങ്ങ് കറി. ഇതാണ് കഴിക്കാൻ കിട്ടിയത്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും ഈ സെയിം കറിയാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ കാർവാർ എത്തിയിരിക്കുകയാണ്, കർണാടകത്തിലെ കാർവാർ. അപ്പം നമ്മൾ ഈ ഒരു പകല് ഗോവ സംസ്ഥാനം ഫുള്ള് കവർ ചെയ്ത് കർണാടക സംസ്ഥാനം ഫുള്ള് കവർ ചെയ്യും, കേരള സംസ്ഥാനം ഫുള്ള് കവർ ചെയ്യില്ല, പകുതി വരെ നമ്മൾ എറണാകുളത്ത് വെച്ച് ഇറങ്ങും. അപാര സ്പീഡായിരുന്നു അല്ലേ, നൂറാ സ്പീഡായിരുന്നു. ഞാൻ ചെറുതായിട്ട് നേരം ഉറങ്ങുകയും ചെയ്ത് വണ്ടി ഇപ്പൊ ഉടുപ്പി എത്താറായി തോന്നുന്നു അല്ലേ. ഉടുപ്പി ഉടുപ്പി എല്ലാ ട്രെയിനിലും
വാഷ് ബേസിന്റെ അടുത്തായിട്ട് ഇതുപോലൊരു സ്ഥലം ഉണ്ടാവും. ഇത് വേസ്റ്റ് ഇടാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ താഴെ വേസ്റ്റ് ഇടുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് എ സി കോച്ചുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. റെയിൽപാളത്തിൽ പുറത്ത് കളയുന്ന പ്രവണതയൊക്കെ വളരെ മോശമായിട്ട് കാണുന്ന പ്രവണതയാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ട്രെയിന് വൃത്തിയാക്കുന്നതും വൃത്തികേടാക്കുന്നതുമില്ല. ട്രെയിൻ വൃത്തിയാക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ എന്നിരുന്നാലും അത് വൃത്തിയാക്കി സൂക്ഷിക്കാൻ നമ്മൾ തന്നെ ഒരു പരിധിവരെയൊക്കെ സഹായിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഈവൻ ബാത്റൂമാണ് എപ്പോഴും. നദികളിൽ വെള്ളം കണ്ടാൽ അത് ഒന്നുകിൽ കേരളമോ കർണാടകമോ ആയിരിക്കും. ആന്ധ്ര തമിഴ്നാടൊക്കെ ഭയങ്കര ഡ്രൈ ആണ്, ഭയങ്കര വെള്ളത്തിന് ഭയങ്കര സ്കാർസിറ്റി ഉള്ള സ്ഥലമാണ്. ഒന്നുകിൽ നമ്മുടെ കേരളം കർണാടകമൊക്കെ. ഞങ്ങള് ഫുഡ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിപ്പോയതാ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ട്രെയിൻ വിട്ട്, പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു കോച്ചിൽ കയറി. സ്ലീപ്പറൊക്കെ കാലിയാണ്. ആൾക്കാരൊക്കെ അപ്പൊ അതെ ബിരിയാണി ബിരിയാണി കിട്ടി. ഏത്? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി, വെജ് ബിരിയാണി. യെസ്, അണ്ടാ ബിരിയാണി, ചിക്കൻ ബിരിയാണി, അണ്ടാ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇവർക്കൊരു ശകലം സലാഡും അച്ചാറും വെച്ചായിരുന്നു. ഇത്തേ ഇല്ല അതിനകത്ത്. ഉറക്ക ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെന്തുവാ? ക്യാരറ്റോ? അത് ചിക്കൻ പീസോ? ഏ, അതാണോ വെജിറ്റബിൾ ബിരിയാണി? ഒരു ക്യാരറ്റ് പുഴുങ്ങിയിട്ടുണ്ട് അതിനകത്ത്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അത് ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആണല്ലേ? പിന്നെ 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 ഞങ്ങൾ പറഞ്ഞത് ബ്യൂട്ടിഫുൾ കൈതേ ഇട്ട്, ഇത് മാത്രമേ ഇട്ടുള്ളൂ കൈ. ഒരു മണിക്കൂർ ലേറ്റായി ഓടിക്കൊണ്ടിരുന്ന ഞങ്ങളെ വണ്ടി അരമണിക്കൂർ നേരത്തെ മംഗലാപുരത്തിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര സംഭവമല്ലേ ഈ റെയിൽവേ? ഏ, അരമണിക്കൂർ നേരത്തെ 1:50 മംഗലാപുരത്ത് എത്തേണ്ടത്, 1:20 മംഗലാപുരത്ത് എത്തി. ഇത് നിർത്തുന്നില്ലേ? പോവാണോ ജംഗ്ഷനാ? സോറി, മാറിപ്പോയി. നമുക്ക് എഞ്ചിന്റെ ഫ്രണ്ടി വരെ ഒന്ന് പോയിട്ട് വരാം. WDP 4D സബർമതി എന്ന് പറഞ്ഞ ഈ ലോക്കോയാണ് ഞങ്ങളുടെ ട്രെയിനിനെ ഇവിടം വരെ എത്തിച്ചത്. ഇനി അങ്ങോട്ട് ഇത് തന്നെ ആയിരിക്കും. ഓരോ എഞ്ചിന്റെ ഓരോ സീരീസ് ആണ്. WDP WD എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ WDP W എന്ന് പറഞ്ഞ ബ്രോഡ് ഗേജിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഡി ഡീസൽ, പി പാസഞ്ചർ. അപ്പൊ WDM എന്തോ? DM ആണെങ്കിൽ M ആണെങ്കിൽ ഗുഡ്സിനും പാസഞ്ചറും യൂസ് ചെയ്യാവുന്ന. WAP ആണെങ്കിൽ A ആണെങ്കിൽ ഇലക്ട്രിക്, അങ്ങനൊക്കെ ഉണ്ടല്ലേ ഇതിനകത്ത്. ഓ, ഭയങ്കര സംഭവം അല്ലേ. അഞ്ചു മിനിറ്റ് ഏർലി ആയിട്ട് നമ്മൾ ഇങ്ങനെ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 5 മിനിറ്റ് നേരത്തെ അല്ലേ? അതാണ് കണ്ണൂർ സ്പെഷ്യൽ. ഉഴുന്നുവട ആൻഡ് ഉള്ളിവട. ഉള്ളിവട സൂപ്പർ. ശ്വേത സ്പെഷ്യൽ ഉള്ളിവടയാണ്. ശ്വേതയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിവട. ചട്നി കണ്ടില്ലേ? ഈ ചട്നി ഒരു വെറൈറ്റി ചട്നിയാണ്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നവർക്ക് പോകാൻ പറ്റിയ നിയർ ബൈ സ്ഥലങ്ങളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതേപോലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും എഴുതി വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ തലശ്ശേരിയുടെ പഴക്കത്തിൽ ഇരിക്കുന്നൊരു സാധനമാണ് കേട്ടോ. എന്തിത്? പഴയ ഒരു വെയ്യിങ് മെഷീൻ ആണെന്നാണ് തോന്നുന്നത്. വെയ്യിങ് മെഷീൻ കണ്ടില്ലേ ഒരെണ്ണം പഴയതിരിക്കുന്നത്? എത്ര സമയം? 15 മിനിറ്റ് നേരത്തെ കോഴിക്കോട് എത്തിയതാ. ഔട്ടറില് വെസ്റ്റേല് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിടിച്ചിട്ട് ഇപ്പൊ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നേരത്തെയാ അല്ലേ?
ഒന്ന് രണ്ട് ലോക്കോ. ഇത് ഡബ്ല്യു ഡി പി ആണോ? അതെ. അപ്പുറത്ത് ഒരു പാസഞ്ചർ പോകുന്നു. അത് പാസഞ്ചർ ട്രെയിൻ ഏതാണ്? അല്ല, ബംഗാള ലക്ഷദ്വീപ് എക്സ്പ്രസ്. ഇവിടെ ഒരു ഗുഡ്സ് വേറെ കിടക്കുന്നത്. കൊള്ളാം. അതാണ് അവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ്. കൊള്ളാലോ. അതുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മള് വടവര കണ്ടില്ല. ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നു. ഏതായത് പാസഞ്ചറാ? കണ്ണൂർ ഷൊർണൂർ. കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ. ഇത് ജനറലി കയറാനുള്ള ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നു. താഴെ ഇപ്പുറത്ത് നിൽക്കുന്നു. ഇത് കണ്ണൂരിൽ നിന്ന് ഷൊർണൂർക്ക് പോവാണോ ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മളെ കയറ്റി വിടുമായിരിക്കും അല്ലേ? കൊച്ചുവേളി തക് ജാനേവാലി ഭാവ്നഗർ കൊച്ചുവേളി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 പേ ഖഡി ഹെ. ഒരു ഗ്ലൗസ് പോലും ഇടാതെ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പം എന്തൊരു കഷ്ടമാണെന്നറിയാം. നമ്മളൊക്കെ വലിച്ചെറിയുന്ന വേസ്റ്റുകള് പെറുക്കിയെടുക്കാൻ നിൽക്കുന്നവരാണ് ഇവരൊക്കെ. കണ്ടാ സമയം നേരത്തെയാ? 20 മിനിറ്റോ? 18 മിനിറ്റ് നേരത്തെയാ. നമ്മുടെ ട്രെയിൻ രാത്രി 10 മണിക്ക് എറണാകുളം എത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം വാങ്ങണം, ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ ഒന്ന് കിട്ടില്ല. പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടേ. പൊറോട്ടയും മുട്ടക്കറിയും ചപ്പാത്തിയും കടലക്കറി. സന്തോഷം കണ്ടില്ലേ? മകം വികസിച്ച് പൊറോട്ട കണ്ടപ്പോ ആണോ? എന്താ കഴിച്ചത്? അങ്ങനെ ദീർഘമായ ആ യാത്രയുടെ അവസാനമായി ഞങ്ങൾ എറണാകുളത്ത് പകരം ആലുവയിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം ഞങ്ങളുടെ ട്രെയിൻ ഇപ്പോൾ അരമണിക്കൂർ ലേറ്റായി. അത് കാരണം ഞാൻ വണ്ടി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലേറ്റായിട്ട് അവിടെ ചെല്ലുന്ന മോശമല്ലേ എന്നോർത്ത് ആലുവയിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നൊരു യൂബർ എടുത്തിട്ട് കാക്കനാടുള്ള പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് വണ്ടി എടുത്ത് പോകാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഞങ്ങളിപ്പം ആലുവ എത്തുന്നു. ആലുവ എത്തുമ്പോൾ ടൈം എന്ന് പറയാനായിട്ട് 9:50. വി ആർ റീച്ചിങ് ആലുവ. ആൻഡ് നിർത്തില്ലേ? സ്റ്റോപ്പില്ലടാ. ഓക്കെ, ഞാനത് 287 രൂപയാണ് കാണിക്കുന്നത്, ബുക്ക് ചെയ്തേക്കാം. അയ്യോ, നോ കാർസ് അവൈലബിളോ? അടിപൊളി. ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്ത് ഇരുട്ടാ നോക്ക് ഇല്ലേ? എന്തുവിടാ ലൈറ്റ് ഒക്കെ ഇട്ടൂടെ ഇവർക്ക്? ആ അപ്പം എല്ലാം ചെറുപുറ ചെറുപുറ എന്നായിരുന്നു. അത് കാരണം എന്താ പറയുക, ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ക്യാബ് കിട്ടി. ഒലയുടെ ഒരു ഊബർ കിട്ടിയില്ല. ഒലയുടെ എക്സലും കിട്ടിയില്ല. എക്സൽ ശരിക്കും 5 പേര് ട്രാവൽ ചെയ്യുമ്പോൾ എക്സൽ വേണം ബുക്ക് ചെയ്യാനായിട്ട്. ലാസ്റ്റ് ഞാൻ പ്രൈം പോലും ബുക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് ഏതൊക്കെയോ എവിടേക്കോ ബുക്ക് ചെയ്ത ഒരു ക്യാബ് കിട്ടി. ഭാഗ്യത്തിന് അതൊരു ഏതായിരുന്നു വണ്ടിയത്? മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആയിരുന്നു. അതിനകത്ത് ഞങ്ങളുടെ ബാഗ് എല്ലാം കൂടെ വെക്കാൻ പറ്റി. എന്നിട്ട് ഡ്രൈവറോട് കയറിയപ്പോഴേ പറഞ്ഞു, ചേട്ടാ ഞാൻ അഡീഷണൽ പേയ്മെന്റ് തരാം, എന്നെ എവിടെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാൾ കൊണ്ടുവന്നാക്കി.
അപ്പൊ ഞങ്ങള് സുഹൃത്തിന്റെ വീട്ടിൽ വന്ന് കാക്കിനാടായിരുന്നു വണ്ടി ഇട്ടത്. അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ തിരിച്ച് വി ആർ ഗോയിങ് ടു പത്തനംതിട്ട. അപ്പൊ എന്നാൽ ഈ യാത്ര ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ഇനിയിപ്പോ തിരിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇനിയിപ്പോ രണ്ടു മണിക്കൂറെടുക്കും ഞങ്ങൾക്ക് വീട്ടിലേക്ക് എത്താനായിട്ട്. ഹാപ്പി അല്ലേ എല്ലാരും? ഓ എല്ലാരും ഹാപ്പിയാണ്. ഇനിയിപ്പോ അടുത്ത യാത്രകൾ എന്താന്നുള്ളതൊന്നും പ്ലാൻഡ് അല്ല, ഇനിയിപ്പോ ഓരോന്ന് പ്ലാൻ ചെയ്ത് വരണം. തുടർന്ന് വഴിയായി നിങ്ങളെ അറിയിക്കാം. അപ്പോ അടുത്തൊരു ട്രാവൽ വീഡിയോയുമായിട്ട് നമുക്ക് എന്തായാലും കാണാം. അതുവരേക്കും ബൈ.